हलो फ्रेंड्स एल्लावर्क्कुम एसएस मीडियायिलेक्क् स्वागतम इन्न नम्मल् जिल्लकളിലൂടെ എന്നുള്ള ഭാഗത്തിൽ എറണാകുളം ജില്ലയെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് എല്ലാവരും മാക്സിമം നോട്ട് എഴുതി എടുക്കാൻ ശ്രമിക്കുക അതിനെ കഴിയാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ ഈ പറയുന്ന എല്ലാ നോട്ട്സുകളും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഇഷ്ടം പോലെ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പുതിയതായി വരുന്ന കറന്റ് അഫയേഴ്സും മറ്റു കാര്യങ്ങളും എറണാകുളം ജില്ലയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഡേ ടു ഡേ അപ്ഡേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എറണാകുളം എറണാകുളം നിലവിൽ വന്നത് 1958 ഏപ്രിൽ 1-നാണ് ഏപ്രിൽ ഫൂളിന്റെ ഡേറ്റിനാണ് എറണാകുളം എന്ന് പറയുന്ന ജില്ല രൂപീകരിച്ചത് അപ്പോൾ എറണാകുളം രൂപീകരിച്ച ദിവസമാണ് അതായത് ഡേറ്റ് ആണ് 1958 ഏപ്രിൽ 1 എറണാകുളത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കാക്കനാട് കൊച്ചിയാണ് നമ്മൾ ഇതുവരെ പഠിച്ചതിലൊക്കെ അധികവും ആസ്ഥാനം ആ ജില്ല തന്നെ ആയിരിക്കും എന്നാൽ എറണാകുളത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കാക്കനാട് കൊച്ചിയാണ് ഏറ്റവും കൂടുതൽ നഗരസഭകൾ ഉള്ള ജില്ലയാണ് ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ലയാണ് എറണാകുളം 13 നഗരസഭകളാണ് ഉള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ജില്ല കൂടുതൽ നഗരസഭകളുള്ള ജില്ല ഏതാണെന്നും പഠിക്കുക അതിന്റെ എണ്ണം കൂടിയും പഠിച്ചു വെക്കുക 13 എണ്ണമാണ് ഉള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ലയാണ് എറണാകുളം ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ലയാണ് എറണാകുളം ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല കൂടിയാണ് എറണാകുളം ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ലയാണ് എറണാകുളം ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഉള്ള ജില്ല മലപ്പുറമാണ് മലപ്പുറവും എറണാകുളവുമാണ് ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലയാണ് മലപ്പുറവും എറണാകുളം 7 എണ്ണം അത് നമ്മൾ മലപ്പുറത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ എറണാകുളവും മലപ്പുറവും ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലയാണ് ഏലം ബോർഡിന്റെ ആസ്ഥാനം ഏലം ബോർഡ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ഏലം ബോർഡ് എറണാകുളം ജില്ലയിലാണ് ഗോശ്രീ പദ്ധതി അതേപോലെ ഗോശ്രീ പാലം തുടങ്ങിയവ എറണാകുളം ജില്ലയിലാണ് ഗോശ്രീ പദ്ധതി അതേപോലെ ഗോശ്രീ പാലം തുടങ്ങിയവ എറണാകുളം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ നഗരമാണ് എറണാകുളം ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ നഗരമാണ് എറണാകുളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒന്ന് ഓർത്തു വയ്ക്കുക സിഖ് ക്രിസ്ത്യൻ ജൂത മതക്കാർ കൂടുതലുള്ള ജില്ലയാണ് എറണാകുളം ഇതും ഓർത്തു വയ്ക്കുക നമ്മൾ പറഞ്ഞിരുന്ന ഗിരിവർഗക്കാർ കൂടുതലുള്ള ജില്ല ഏതാണെന്ന് അതേപോലെ എസ് സികാർ കൂടുതലുള്ളത് എസ് ടിക്കാർ കൂടുതലുള്ളത് അതുപോലെ തന്നെയുള്ളതാണ് സിഖ് ക്രിസ്ത്യൻ ജൂത മതക്കാർ കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളമാണ് ബ്രഹ്മപുരം ഡീസൽ നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം ഡീസൽ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലാണ് ചരിത്രപ്രസിദ്ധമായ ഉദയം പേരൂർ സുനഹദോസ് നടന്നത് എറണാകുളം ജില്ലയിൽ വെച്ചിട്ടായിരുന്നു ചരിത്രപ്രസിദ്ധമായ ഉദയം പേരൂർ സുനഹദോസ് നടന്നത് എറണാകുളം ജില്ലയിലാണ് കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളത്താണ് കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലാണ് കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമാണ് കൊച്ചി അത് എല്ലാവർക്കും അറിയാം മെട്രോ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഉള്ളത് കൊച്ചിയിലാണ് അപ്പോൾ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചിയാണ് ബോൾഗാട്ടി പാലസ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ബോൾഗാട്ടി പാലസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ് ബിനാലെ നടന്ന ഇന്ത്യയിലെ ആദ്യ പട്ടണമാണ് കൊച്ചി ബിനാലെ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയാണ് കേരളത്തിന്റെ ഏക സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കൊച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് 1978 ഇയർ കൂടി ഒന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കുക കൊച്ചി എക്സ്ചേഞ്ച് ആണ് കൊച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേരളത്തിലെ ഏക സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രാൻസ്ജെൻഡേഴ്സ് സ്കൂൾ സോറി ട്രാൻസ്ജെൻഡേഴ്സ് സ്കൂൾ സഹജ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്
ഓക്കേ. ട്രാൻസ്ജെൻഡർ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സഹജ് അത് കൊച്ചിയിലാണ്, അത് എറണാകുളം ജില്ലയിലാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട ജില്ലയാണ് എറണാകുളം. ഏറ്റവും കൂടുതലായി വ്യവസായീകരിക്കപ്പെട്ട ജില്ലയാണ് എറണാകുളം. കേരളത്തിലെ ഏക കയറ്റുമതി സംസ്കരണ ശാലയാണ് കൊച്ചി. കേരളത്തിലെ ഏക കയറ്റുമതി സംസ്കരണ ശാലയാണ് കൊച്ചി. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനമാണ് കൊച്ചി. കേരള ഹൈക്കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്, എറണാകുളം ജില്ലയിലാണ്. ലോക സുഗന്ധദ്രവ്യ സംഘടനയുടെ ആസ്ഥാനമാണ് കൊച്ചി. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ലോക സുഗന്ധദ്രവ്യ സംഘടനയുടെ ആസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയാണ്. ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം, ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പനങ്ങാട് കൊച്ചിയാണ്. പനങ്ങാട് കൊച്ചിയിലാണ് ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം. വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ്, വിദേശത്തുള്ള കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന പോസ്റ്റ് ഓഫീസാണ് കൊച്ചിൻ ഫോറിൻ ഓഫീസ്. കൊച്ചിൻ ഫോറിൻ ഓഫീസാണ് വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ബ്രിസ്റ്റോ ആണ്. റോബർട്ട് ബ്രിസ്റ്റോ ആണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പി. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ബ്രിസ്റ്റോ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് നേര്യമംഗലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം നേര്യമംഗലമാണ്. ജില്ല ഏതാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. ഇത് സ്ഥലമാണ്, സ്ഥലം നേര്യമംഗലം. ആന പരിശീലന കേന്ദ്രം കോടനാടാണ്. ആന പരിശീലന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോടനാടാണ്. എന്നാൽ കാട്ടാന ഉദ്യാന പാർക്ക് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് ചിന്നക്കനാലാണ്. അത് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് പോയി നോക്കുക. ലോകത്തിലെ ആദ്യ സോളാർ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. ലോകത്തിലെ ആദ്യ സോളാർ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. എന്നാൽ ലോകത്തിലെ ആദ്യ സോളാർ പാർലമെന്റ് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ പാർലമെന്റാണ്. ഫുള്ളായിട്ട് സോളാർ വൽക്കരിച്ച പാർലമെന്റ്. യു എൻ ഇ പി അവാർഡ് ലഭിച്ച ലോകത്തിലെ ആദ്യ വിമാനത്താവളം കൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. യു എൻ ഇ പി അവാർഡ് ലഭിച്ച ലോകത്തിലെ ആദ്യ വിമാനത്താവളം ഏതാണെന്ന് ചോദിച്ചാൽ അത് നെടുമ്പാശ്ശേരിയാണ്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം അത് കാലടിയിലാണ്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാലടിയിലാണ്. വനിതാ സൗഹൃദ പോലീസ് സ്റ്റേഷൻ കടവന്ത്രയിലാണ്. കടവന്ത്രയിലാണ് വനിതാ സൗഹൃദ പോലീസ് സ്റ്റേഷൻ. ആദ്യ ഗ്രീൻ പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മുളവുകാടാണ്. മുളവുകാടിൽ ഫുള്ള് പച്ചപ്പാണ്. അതായത് മുളവുകാടിലാണ് ആദ്യ ഗ്രീൻ പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മുളവുകാടാണ്. ചങ്ങമ്പുഴ സ്മാരകം ഇടപ്പള്ളിയിലാണ്. ചങ്ങമ്പുഴയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ്. അപ്പൊ ചങ്ങമ്പുഴ സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടപ്പള്ളിയിലാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം, പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലിയാണ്. ഓടക്കാലിയാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യ ജൂതപ്പള്ളി അത് മട്ടാഞ്ചേരിയാണ്. മട്ടാഞ്ചേരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അതും മട്ടാഞ്ചേരിയാണ്. മട്ടാഞ്ചേരിയാണ് കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ. ഇനി കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ മട്ടാഞ്ചേരിയാണ്. അത് ഒരു വട്ടം കൂടി വന്നു, സോറി. കൊച്ചി നിയമസഭയിലെ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് തോട്ടക്കാട്ട് മാധവി അമ്മയാണ്. തോട്ടക്കാട്ട് മാധവി അമ്മയാണ് കൊച്ചി നിയമസഭയിലെ ആദ്യത്തെ വനിത. ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ തോട്ടക്കാട്ട് മാധവി അമ്മ. ഇതൊരു റയർ ഫാക്റ്റ് ആണ്. സംസ്ഥാനത്തെ ആദ്യ ബാലപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നെടുമ്പാശ്ശേരിയാണ്. സംസ്ഥാനത്തെ ആദ്യ ബാലപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നെടുമ്പാശ്ശേരിയാണ്. ആധുനിക കൊച്ചിയുടെ ശില്പി, ആധുനിക കൊച്ചിയുടെ ശില്പിയാണ് ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാനാണ് ആധുനിക കൊച്ചിയുടെ ശില്പി. കേരള മീഡിയ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കാക്കനാടാണ്. കേരള മീഡിയ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കാക്കനാടാണ്. എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ പാത NH-47A ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ പാതയാണ് NH-47A. ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം,
ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനമാണ് അങ്കമാലി, സ്ഥിതി ചെയ്യുന്ന അങ്കമാലിയിലാണ്. വലിയ സംസ്ഥാന പാതയാണ് MC റോഡ്. വലിയ സംസ്ഥാന പാതയാണ് MC റോഡ്. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് അതിന്റെ സ്ഥാനം. അതായത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ഉള്ള റോഡാണ് MC റോഡ്. വലിയ കേരളത്തിലെ വലിയ സംസ്ഥാന പാതയാണ് MC റോഡ്. ഏഷ്യയിലെ ഏക ക്രിസ്തീയ രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ പള്ളി. ഏഷ്യയിലെ, ശ്രദ്ധിക്കണം, ഏഷ്യയിലെ ഏക ക്രിസ്തീയ രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ പള്ളി. ലന്തക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ്. ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്നതാണ് കോതമംഗലം. ഹൈറേഞ്ചിന്റെ കവാടം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോതമംഗലമാണ്. അത് ശ്രദ്ധിച്ചു പഠിക്കുക. ഹൈറേഞ്ചിന്റെ കവാടം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോതമംഗലം. ഇന്ത്യയിലെ ആദ്യ അക്വോ ടെക്നോളജിക്കൽ പാർക്ക്, അതായത് ഇന്ത്യയിലെ ആദ്യ അക്വോ ടെക്നോളജി പാർക്ക് എന്ന് പറയുന്നത് കടങ്ങല്ലൂരാണ്. കടങ്ങല്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യ അക്വോ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയുടെ അവസാനത്തെ ദിവാൻ, ആരാണെന്ന് ചോദിച്ചാൽ അത് CP കരുണാകര മേനോനാണ്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക്, ആണ് ഐരാപുരം. റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ഐരാപുരം. കുസാറ്റ് നിലവിൽ വന്നത് 1971. അതിന്റെ ആദ്യ VC വൈസ് ചാൻസലർ ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു. 1971 കുസാറ്റ് നിലവിൽ വന്നത്. അതിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു. അതുകൂടി ഓർത്തുവെക്കുക. നിലവിൽ വന്നത് 71, 1971. അതിന്റെ ആദ്യ VC എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു. ആദ്യ സെക്യൂരിറ്റി പ്രസ് സ്ഥിതി ചെയ്യുന്നത് തൃക്കാക്കരയാണ്. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരിയിലാണ്. എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമമാണ് കുമ്പളങ്ങി. ഏതാണെന്ന് ചോദിച്ചാൽ അത് കുമ്പളങ്ങിയാണ്. ശിവരാത്രി മഹോത്സവം നടക്കുന്നത് ആലുവ തീരത്താണ്. ശിവരാത്രി മഹോത്സവം നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അത് മംഗളവനം വന്യജീവി സങ്കേതമാണ്. കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. അതായത് കൊച്ചി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക വന്യജീവി സങ്കേതമാണ് മംഗളവനം. ഹൈക്കോടതിയുടെ പിറകിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം വന്യജീവി സങ്കേതം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എറണാകുളം ജില്ലയെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, PSC ചോദിക്കുന്നതും. ഇനി കറന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ആവശ്യമുള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.